വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ് നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്നത്. അള്ളാഹുവിന്റെ വലിയ ഓഫർ അള്ളാഹു തരുന്ന മാസമാണ്. അള്ളാഹു അടിമകൾക്ക് വലിയ ഓഫർ. ഞാൻ സാധാരണ നിങ്ങളോട് പറയാറുള്ള പോലെ ഒരു കമ്പനിയിൽ നിന്ന് അതിരാവിലെ ഏകദേശം നമ്മൾ മൊബൈല് നോക്കുമ്പോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായി പോകുന്ന ഒരു ഷോപ്പിംഗ് എന്നാണ് ഒരു മെസ്സേജ്. എന്താ മെസ്സേജ്? 1000 രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം 2 ദിവസത്തിന് നിങ്ങൾക്ക് ഈ വിധം സ്ഥിരം കസ്റ്റമർ ആളുകൾക്ക് 10 രൂപക്ക് കൊടുക്കുന്നു എന്ന് നമുക്കൊരു മെസ്സേജ് കണ്ടാൽ നമ്മളൊക്കെ പോകോ ഇല്ലേ? 1000 രൂപന്റെ സാധനം 800 രൂപക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് അതിനെന്തെങ്കിലും കിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും. 1000 രൂപക്ക് കിട്ടുന്ന ഒരു MRP ഉള്ള ഒരു സാധനം വെറും 10 രൂപക്ക് കിട്ടുന്നു എന്ന് നമ്മൾക്കൊരു മെസ്സേജ് കണ്ടാൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പോകൂലേ? പോകൂലേ? നിങ്ങൾ പോകൂലേ? ഞാൻ പോകും. എന്റെ നാട്ടില് ഈ അടുത്ത് ഒരു ഷോപ്പിന് ഒരു ഓഫർ കണ്ടു. ഒരു ഓഫർ, അതായത് ഒരു 120 രൂപയുടെ സാധനം ആ ഒരു ഒരാൾക്ക് രാവിലെ 11 മണിയുടെ ഇടയിൽ ആ പോകുന്ന ആളുകൾക്ക് 20 രൂപക്കാണ് ആ സാധനം എന്ന ഓഫർ. ഞാനും പോയി നോക്കി. അങ്ങനെ ഒന്ന് വാങ്ങിയപ്പോ ഒന്നും കൂടി തരുമെന്ന് വെച്ചു. പറഞ്ഞു ഒരാൾക്ക് ഒന്നേ കിട്ടുള്ളൂ, ഒരാൾക്ക് ഒന്നേ ഉള്ളൂ, രണ്ടാമതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അതേപോലെ ഉണ്ട്. അങ്ങനെ 15 ദിവസത്തെ ഓഫറാണ്. അങ്ങനെ പിറ്റേ ദിവസം ഈ ഷോപ്പിന്റെ ഉടമസ്ഥൻ പറയാണ്, ഉസ്താദ് രാവിലെ 7 മണിക്ക് തന്നെ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകളൊക്കെ ക്യൂവാണ്. എന്തേ കാരണം? 120 രൂപയുടെ ഒരു സാധനം ഒരു 20 രൂപക്ക് കൊടുക്കുന്നു. കമ്പനിക്കാർക്ക് ഇതിൽ ഉദ്ദേശം കൊടുത്ത് എന്താണ് ഉദ്ദേശം? ഒരു കസ്റ്റമർ 20 രൂപക്ക് വേണ്ടി 20 രൂപയുടെ സാധനം വാങ്ങാമെന്നാൽ അവൻ ഈ ഷോപ്പിന് ഇങ്ങനെ കറങ്ങുമ്പോ വേറെ ഏതെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യും. അപ്പൊ ആ പൈസ ഏതിൽ നിന്നും അവന് പിടിച്ചെടുക്കും? വേറെ ഏതെങ്കിലും ഒരു ഐറ്റം അവന് കൊടുക്കുമ്പോ അതിൽ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടാണ് ഇങ്ങനെ സാധാരണയിൽ എല്ലാവരും അങ്ങനെയല്ല. അധിക ഷോപ്പിന് ഓഫർ അങ്ങനെയാ, ഒന്നിൽ ഓഫർ ഇട്ടാൽ മറ്റൊന്നിൽ വില കൊടുക്കും. തക്കാളിക്ക് 8 രൂപ എന്ന് പറഞ്ഞാൽ ഉള്ളിക്ക് 12 രൂപയുടെ 20 രൂപ. ഇതൊക്കെ അവരുടെ ട്രിക്സുകളാണ്. എന്നാലും തപ്പന്നാര മുമ്പിനിങ്ങളെ അള്ളാഹു തരുന്ന ഓഫർ വല്ലാത്ത ഓഫറാണ്. 1000 ഒരു നോമ്പ് നോറ്റാൽ 1000 നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം. ഒരു ദിവസം ഒരു രാത്രി ഇബാദത്ത് ചെയ്താൽ 1000 രാത്രി ഇബാദത്ത് ചെയ്ത ഓഫർ. അടിമകളായ നമ്മൾ വിളിച്ചുകൊണ്ട് അള്ളാഹു 10 ദിവസം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ 10 ദിവസത്തിൽ ഒരു ദിവസം നോമ്പ് നശിച്ചാൽ അവന്റെ നോമ്പിന്റെ തൂക്കം 1000 നോമ്പിന്റെ തൂക്കമാണ്. ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്തിന്റെ തൂക്കമുള്ള ഓഫറിനെ നമുക്ക് ദുൽഹിജ്ജ വന്ന മുതൽ 10 ദിവസം വരെ 10 ദിവസം കൂടിയ ദിവസങ്ങളിൽ അല്ലാഹു നമുക്ക് തരുന്നു. അതല്ലേ ഖുർആൻ പറയുന്നത്? വൽ ഫജ്രി വലയാലിൻ അശർ. അല്ലാഹു സത്യം ചൊല്ലിക്കൊണ്ട് സത്യം ചെയ്ത് കസബ് ചെയ്യാൻ അല്ലാഹു ഉപയോഗിച്ച പദം. മുഅ്മിനീങ്ങൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ സാധാരണയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരാൾ അതിന്റെ തർക്കമുണ്ടായാൽ നമ്മൾ തർക്കം നമ്മൾ സത്യം ചെയ്യാറുണ്ട്. എന്തിനെ വിളിച്ചിട്ടാണ് സത്യം ചെയ്യാറുള്ളത്? വല്ലാഹി അല്ലെ? ഇത് സത്യം ചെയ്യാൻ പാടുണ്ടോ? സത്യത്തിൽ പേച്ചാൽ എന്തൊക്കെ കഫാറത്ത് കൊടുക്കണം? ഇതൊക്കെ പ്രധാനപ്പെട്ട വേറൊരു മസ്അലയെ അതുകൊണ്ട് ഞാൻ ഇതിന് കിടക്കുന്നില്ല. അത് കടന്നാൽ ഈ വിഷയത്തിലേക്ക് വരാൻ കഴിയില്ല. സത്യം വല്ലാഹി എന്ന് നമ്മൾ പറയുമ്പോൾ വളരെ ഗൗരവം ചിന്തിക്കണം. വല്ലാഹി എന്നല്ല അധികാരമില്ല, പാടില്ല. അത്താനെ പൊടിച്ച് മാത്രമേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സത്യം പഠിക്കാവൂ. ഉമ്മാനെ പൊടിച്ച് സത്യം ചെയ്യാൻ പറ്റൂല, ഉപ്പാനെ പൊടിച്ച് സത്യം ചെയ്യാൻ പറ്റൂല, പള്ളിയാണ് എന്ന് പറയാൻ പറ്റൂല. അല്ലാ ഒന്നാനെ അത്താനെ മാത്രം. എന്നാൽ അല്ലാഹ് ഏതിനെയും വിളിച്ചുകൊണ്ട് അല്ലാഹ് സത്യം ചെയ്യുന്നു. ഒരുപാട് കസമിന്റെ പദങ്ങൾ ഖുർആനിൽ കാണാം. എന്നർത്ഥം അഗ്നിമരത്തിന് തന്നെയാണ് സത്യം. തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് സൂറോട്ടീനിൽ നമുക്ക് പല കസമുകൾ കാണാം. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് അത്തിമരത്തിന് തന്നെയാണ് സത്യം എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹ് അധികാരാണ്. എന്നാൽ അള്ളാഹ് ഇവിടെ സത്യം ചെയ്യുന്നു. തന്നെയാണ് സത്യം. ഏത് ഫജറാണ് ഉദ്ദേശിക്കുന്നത്? ദിവസം പെരുന്നാളിന്റെ പെരുന്നാളിന്റെ അന്നത്തെ സുബഹിനം തന്നെയാണ് സത്യം. വലയാലിൻ അശർ, 10 രാത്രികളെ കൊണ്ടാണ് അല്ലാഹു സത്യം ചെയ്തിട്ടുള്ളത്. ആ പറത്തുള്ള 10 രാത്രികൾ ഏതാണ്? ഭൂരിപക്ഷം വരുന്ന മുബസിരികൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മുബസിരികളും വ്യാഖ്യാനിച്ച് പറഞ്ഞത് വലയാലിൻ അശർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള രാത്രികളാണ്. ആ രാത്രി
രാത്രി അള്ളാഹു സത്യം ചെയ്യുമ്പോൾ അടിമകളായ നമ്മളൊന്ന് ആലോചിക്കണം. ആ ദിവസം സാധാരണ ദിവസമല്ല. ഇന്നലെ കഴിഞ്ഞ മദുനിയാന്ന് കഴിഞ്ഞ രാത്രിയെ പോലല്ല ഇന്നലെ ഈന പർവ്വതമായി ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ രാത്രി തന്നെ വെള്ളിയാഴ്ച രാത്രിയാണ് നമുക്ക് കിട്ടിയത്. സൗഭാഗ്യമാണ്. എത്ര ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കേണ്ടത് അവരവരുടെ ചോയ്സ് ആണ്. അവർ ആലോചിക്കണം. ഇന്നലത്തെ കഴിഞ്ഞ രാത്രി രണ്ടറക്കാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ്, ഭാഗ്യവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആയിരം റക്അത്ത് നിസ്കരിച്ചതിന്റെ സമാനമായ പ്രതിഫലം നൽകുന്നു. എന്നാൽ ഇന്നലെ കഴിഞ്ഞു പോയി കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യം എന്ത് ഉസ്താദെ? ഞങ്ങളെ നിരാശപ്പെടുത്തേണ്ട പറയുന്ന ഉസ്താദുകൾ പറയുകയാണെങ്കിലും ഇനിയുമുണ്ട് 9 രാത്രി പൊന്നുമിനെ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു. വയറു കേട്ട് അഭിപ്രായം പറയണ്ട, വയറു കേട്ടിട്ട് ആസ്വദിക്കേണ്ട. ആസ്വാദനത്തിന്റെ വയറ് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ആസ്വദിക്കാനൊരു വയറിനെ കൊണ്ട് പറയാൻ കഴിയില്ല. എന്റെ മുമ്പിനീകളോട് പറയുന്നു ഉൾക്കൊള്ളണം, ജീവിതത്തിൽ സ്വീകരിക്കണം.